ഞങ്ങളെ സർവാത്മന സ്വാഗതം ചെയ്തു. അതൊരു നല്ല നടപടിയാണ്. കാരണം കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഭിന്നിപ്പും വിദ്വേഷവും വളർത്താൻ ചില ശക്തികൾ ഇന്നലെ നടന്ന കളമശ്ശേരിയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കേരളം ഒറ്റക്കെട്ടാണ് എന്നുള്ള ഒരു സന്ദേശം കൊടുക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ഇത്തരം ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിന്ന് ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം. നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ഹീറ്റ് ക്യാമ്പയിൻ, ആ വിദ്വേഷ പ്രചരണത്തെ കൃത്യമായി നിരീക്ഷിക്കാനും അതിനെ തടയിടാനും വേണ്ടിയിട്ടുള്ള കുറേ കൂടി ആധുനികമായ സംവിധാനങ്ങൾ ഉണ്ടാകണം. പിന്നെ പൊതുവേ കേരളം ഇത്തരം കാര്യങ്ങളിൽ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തപ്പോൾ ദൗർഭാഗ്യകരമായ ചില പരാമർശങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടായി. വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് തന്നെ ആദ്യം ഇതിനെ പാലസ്തീനുമായി ബന്ധപ്പെടുത്തി, എന്താണെന്നൊരു പിടിയില്ലാത്ത സമയത്താണ് ബന്ധപ്പെടുത്തിയത്. പിന്നെ ഒരു കേന്ദ്രമന്ത്രി തന്നെ വളരെ മോശമായി നമ്മുടെ സംസ്ഥാനത്തിന് അധിക്ഷേപകരമായ രീതിയിൽ പരാമർശം നടത്തി. അത്തരം ഒരു പരാമർശം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളെല്ലാം ചെയ്തത് ഉത്തരവാദിത്തത്തോടുകൂടിയാണ്. കാരണം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, ഒരു തരത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കരുത് എന്നാണ് പ്രതിപക്ഷം എടുത്ത നിലപാട്.